ഒരു ഡോഗാണ്. കാരണം ഒരു പട്ടി, അതായത് മലയാളത്തിൽ പറയാം, മരിച്ചിട്ട് ഇപ്പൊ ഒരു പന റോസായി. പട്ടിയുടെ പേര് എന്താണെന്ന് പറയാം? പട്ടിയുടെ പേര് ജൂലി എന്നാണ്. ജൂലി എന്നാണ് പട്ടിയുടെ പേര്? ആ ജൂലി മരിച്ചിട്ട് എത്ര ദിവസമായി? നിങ്ങൾ അത്ര മാത്രം ജൂലിയെ സ്നേഹിച്ചിരുന്ന? അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചടങ്ങ് നടത്താൻ. നമ്മുടെ ഇപ്പോഴത്തെ കാലത്ത് ഒരു മനുഷ്യൻ മരിച്ചാലും ഇങ്ങനെ ഒരു ചടങ്ങ് നടത്തുന്നവരും ചിലർക്ക് വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷെ നിങ്ങളൊരു പട്ടിയെ ഇങ്ങനെ നടത്തി കൊണ്ടുപോണത്, മനുഷ്യനെ കണക്ക് മരിച്ച ഒരു ഇത് തന്നെ നമ്മൾ അന്നും പൂവിട്ട് സാമ്പ്രാണി എല്ലാം മനുഷ്യനെ അടക്കണ രീതിയിലടക്കും. അത്രയ്ക്ക് സ്നേഹമായിരുന്നു. അത്രയ്ക്ക് നമുക്ക് സ്നേഹമായിരുന്നു. നമ്മൾ അടുത്ത് മെത്തയിലാണ് കിടത്തിയിരുന്നത്. അത്രയും സ്നേഹമായിരുന്നു. ഓക്കെ, അപ്പോൾ താങ്കൾക്ക്. കാരണം ഈ ജൂലി തുടങ്ങി നമ്മളൊരു മനുഷ്യനെ പോലും നമ്മൾ സ്നേഹിച്ചിരുന്നൊരു ഒരു പട്ടി കുഞ്ഞാണ്. കാരണം അത്രയ്ക്ക് നമ്മൾ നിൽക്കുമ്പോഴത്തേക്ക് തന്നെ ഈ കുഞ്ഞിനെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക്, കാരണം വീട്ടിൽ കിടക്കുമ്പോഴത്തേക്ക് തന്നെ വീടിനകത്താണ് ഭക്ഷണം, അകത്ത് കിടന്നുറങ്ങുന്ന ഭക്ഷണം അകത്താണ്. പക്ഷെ അത് മരിച്ചു പോയിട്ടേക്ക് നമുക്ക് ഒരുപാട് വിഷമങ്ങളൊക്കെ തോന്നി, ഒരുപാട് വിഷമങ്ങൾ തോന്നി. കാരണം അതാണ് അതിൻ്റെ മരണം ഇങ്ങനെ നടത്തി, നമ്മളിങ്ങനെ നടത്തി. പിന്നെ അതിൻ്റെ 16-ാം ചടങ്ങ് നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ആ പട്ടി എന്ന് പറയാൻ പറ്റില്ല. കാരണം നമുക്ക് അത്ര ജൂലിയാണ് പറഞ്ഞത്. കാരണം ജൂലി ആ ജൂലിനെ നമുക്ക് അത്രയും ഇഷ്ടമാണ്. അതുകൊണ്ടാണ് നമ്മൾക്ക് അത്രയും സ്നേഹിച്ച് ഇങ്ങനെയൊക്കെ ഒരു സെറ്റപ്പ് ഇങ്ങനെ ഉണ്ടാക്കുന്നത്. അപ്പം അടുത്ത വർഷം നിങ്ങൾ ഈ ഒരു ചടങ്ങ് ഉറപ്പായിട്ടും ഒരു വർഷം ആകുമ്പോഴത്തേക്ക് ഇതിന്റെ ആണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ മനുഷ്യൻ മരിക്കുന്ന ആണ്ടൊക്കെ അത് നമുക്ക് ആഘോഷിക്കുകയും ചെയ്യും. ആഘോഷിക്കുന്നല്ല. കാരണം സാധാരണ ഒരു ആണ്ട് നടത്തൂല, നമ്മൾ വെച്ചിട്ട് ഒരു ഇത് നമ്മൾ നടത്തും. ഒരു മനുഷ്യൻ മരിച്ച കണക്ക് തന്നെ പട്ടിക്കുട്ടിക്ക് എത്ര വയസ്സായിരുന്നു മരിക്കുമ്പോഴത്തേക്ക്? അസുഖം വന്ന് മരിച്ചാണോ? അത് ഒരു വൈറൽ ഇങ്ങനെ പെട്ട് ഇങ്ങനെ. കാരണം നമ്മള് കൊടപ്പനക്കുന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, മെഡിക്കൽ കോളേജ് കൊണ്ടുപോയി. ഇവിടെ നമ്മളിവിടെ ഇവിടെ 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 ഡിസ്പെൻസറി മൊത്തം കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ മൊത്തം കൊണ്ടുവരുന്നുണ്ട്. അപ്പോഴത്തേക്കും അത് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പട്ടിയായിരുന്നു. പെൺകുട്ടി അത്രയ്ക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നല്ലേ? നമ്മള് കണ്ണാക്ക് കണക്ക് തന്നെ നമ്മളൊന്ന് കുടിയും ആഹാരം കഴിപ്പും ഒന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ നമ്മൾ കരഞ്ഞത് ആണല്ലേ. അത്രയ്ക്ക് സങ്കടമുണ്ട് ആണല്ലേ. നിങ്ങൾ ഇവിടുത്തെ മൃഗാശുപത്രിയെ സമീപിച്ച അതോ വേറെ ഇവിടെ സമീപിച്ച് എന്നിട്ട് നമ്മൾ കൊടപ്പനക്കുന്നില് നമ്മൾ ഇത് അവിടെയും കൊണ്ടുപോയി. ഇവിടെ ഇത് ഏത് സ്ഥലമാണത്? അല്ലല്ല, ഇത് നിങ്ങളുടെ ഈ വീട് നിൽക്കുന്ന ചെറിയകിഴി മുട്ടപ്പനം പ്രദേശമാണ്. ഇവിടുത്തെ മൃഗാശുപത്രി കൊണ്ടുപോയപ്പോഴത്തേക്ക് അവരെന്ത് പറഞ്ഞു? ഇവിടെ നിന്ന് അവര് ഇഞ്ചക്ഷൻ ചെയ്ത് എല്ലാം ചെയ്തു. പിന്നെ അമ്മ അവിടെ കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ അവിടെ കൊണ്ടുപോയിട്ട് കുടപ്പനക്കുന്ന് അവിടെ ഭയങ്കര വലിയൊരു ഹോസ്പിറ്റലാണ്. അവിടെ പോയിട്ട് പിന്നെ മെഡിക്കലിൽ കൊണ്ടുപോയി. അത് ഇതിന് വേണ്ടിട്ട് വേറെ മെഡിക്കൽ കോളേജ് അവിടെ തിരുവനന്തപുരത്തന്നെ ഉണ്ട്. അവിടെ കൊണ്ടുപോയി എല്ലാം ചികിത്സിച്ച് എന്നിട്ട് അവർ തന്നെ പറഞ്ഞു ഇത് ചെറിയൊരു വൈറസ് വായിച്ചോണ്ട് ചെറിയൊരു ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പിന്നെ ഇങ്ങനെ എന്നിട്ട് വീട്ടിൽ ആദ്യമായിട്ട് വളർത്തുന്ന പട്ടിയാണോ അതോ ഇതിനു മുമ്പ്? നേരത്തെ പട്ടി ഉണ്ടായിരുന്നു, പക്ഷെ അങ്ങനെ ഇത്രയും സ്നേഹമായിട്ട് തുടങ്ങി വളർത്തിയിട്ടില്ല. ഇത് വീട്ടിനകത്താണ് താമസം, വീട്ടിനകത്ത് ഉറക്കം, വീട്ടിനകത്ത് ഭക്ഷണം, അത്രയ്ക്ക് ബെഡും കാര്യങ്ങളെല്ലാം ഉപയോഗിക്കുന്നത് ഈ നമ്മളെ ജൂലിയാണ്. എന്താണ് മോന്റെ അടുത്താണ് കിടന്നുറങ്ങണ? അവളും മോനും കിടക്കുന്നതാണ് കിടക്കണം. അവൾ ഇങ്ങനെ ഉമ്മ വെച്ചാണ് കിടത്തുന്നത്. അതാണല്ലേ ഉണ്ണിക്കുട്ടി. ഉണ്ണിക്കുട്ടി എന്റെ മോ ഉണ്ണിക്കുട്ടി നമ്മളെ വിസ്മയ വിസ്മയും ഉണ്ണിക്കുട്ടിയും ഈ പട്ടിക്കുട്ടിയുടെ ഫോട്ടോസ് ഒക്കെ ഉണ്ടല്ലോ അല്ലേ. അതായത് പറഞ്ഞപ്പോ തന്നെ അമ്മയുടെ കണ്ണീര് വരുന്ന കേട്ടോ. കണ്ണ് കരയുന്നുണ്ട്. അത്രയ്ക്ക് സ്നേഹമായിരുന്നു ആ പട്ടിയുടെ. ആ പട്ടിക്ക് നമ്മളൊരു മനുഷ്യൻ മരിക്കുമ്പോ അതിന്റെ അതേ രീതിയിൽ തന്നെയാണ് അവരവിടെ ആ രീതി ഇവിടെ ആ കുളിയും കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ആ ചടങ്ങുകളും അല്ലാതെയാണ് ചെയ്യുന്നത്. ഇതിന്റെ ഈ ചിതാഭസ്മം ഒഴുക്കുന്ന അങ്ങനെ എന്തെങ്കിലും സംഭവം ഉണ്ടായിട്ടുണ്ടോ? അടക്കിയത് മാത്രമേ ഉള്ളൂ. സാധാരണ അതങ്ങനെ ചെയ്തിട്ടുണ്ട്. ഒരു കുഞ്ഞു കുട്ടി മരിക്കുന്നത് എങ്ങനെയാണത്? അത് കണക്ക് നമ്മൾ ഇവിടെ അടക്കി അതിന്റെ 16 ആയപ്പോഴത്തേക്കാണ് അതിന്റെ ഒരു ചടങ്ങ് നമ്മള്
അത് വലിയൊരു കാര്യമാണ്. ആരും ഇവരൊക്കെ ചെയ്യാത്തൊരു കാര്യമാണ്. ഒരു പട്ടിക്കുട്ടിയെ ഇത്രയും വലിയ സ്നേഹത്തോടുകൂടി അടക്കുകയും അതിനെ അതിനെ കുളി ആചരിക്കുകയും ചെയ്യുന്ന ഒരു ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുന്നത് അല്ലേ? അതിലാണ് ഈ ഏരിയയിൽ അങ്ങനെ ആരും ഞാൻ കേട്ടിട്ടില്ല. അമ്മ നന്നായി കരയുന്നുണ്ട്. അത്രയ്ക്ക് സ്നേഹമായിരുന്നു അല്ലേ പട്ടിയുടെ അടുത്ത്? അപ്പൊ നമുക്കിത് പത്ത് എല്ലാരും ആൾക്കാരൊക്കെ അറിഞ്ഞിരിക്കണം. നമ്മൾ മനുഷ്യർക്കോട് സ്നേഹിക്കാത്ത മനുഷ്യരെടുത്ത് ഒരു സ്നേഹിക്ക കാണിക്കാത്ത സ്നേഹം ഒരു പട്ടിക്കുട്ടിയുടെ സ്നേഹിക്കുന്ന നിങ്ങളുടെ അടുത്ത് തന്നെയാണ് ഇവിടെ വളർത്തിക്കൊണ്ടിരുന്നത്. അതെ അതെ, നമ്മളെ വിട്ടുപോയപ്പോഴത്തേക്ക് ഒരാളുണ്ട്, പക്ഷെ അവിടെ നിപ്പുണ്ട്. പക്ഷെ അവൻ വിനോദാണ്. ആ പുള്ളിയെ നമുക്ക് നേരത്തെ കാണാൻ പറ്റുമോ? കാണാൻ പറ്റും. ഒന്ന് വിളിച്ചോ, ഒന്ന് വിളിച്ചോ, നമുക്ക് സംസാരിക്കാം. ഈ പട്ടിയെ പരിപാലിച്ച നമ്മുടെ സുഹൃത്ത് വിനോദ്, ഞാൻ ഒരുപാട് സ്ഥലത്ത് കൊണ്ടുപോയായിരുന്നു, മെഡിക്കൽ കോളേജ് കൊണ്ടുപോയി. അതിലും ഒരുപാട് പൈസ ആയി, 10,000 രൂപ, 7,000 10,000 രൂപ കൂടുതലായി. 10,000 രൂപ ഒരു മനുഷ്യന് ഒരു നമ്മൾ ഇത്രയും പൈസ മുടക്കി ആരും ചെയ്യാറില്ല. പൈസ ചെലവാക്കി എന്നിട്ട് ഞാൻ വേണ്ടി ഒരുപാട് ശ്രമിച്ച് നടന്നില്ല. അറിയില്ല അത്രയും പൈസ ചെലവാക്കി എവിടെ കൊണ്ടുപോയി ജീവിപ്പിക്കാൻ. വിനോദ് എന്താണ് എന്താണ് ജോലി? എന്താണ് ഇങ്ങനെ കാണൂലല്ലോ, അത്രയും പൈസ ചെലവാക്കിയിട്ടും ഞാൻ എന്താണ്ട് ഇങ്ങടാ എന്റെ കൂട്ടുകാരൻ ഞടാ ഇവനെവിടെയാണ് കാറും കൊണ്ട് വന്നിട്ട് അവൻ കൊണ്ടുപോയി നമ്മള് മെഡിക്കൽ കോളേജ് വരെ കൊണ്ടുപോയിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഫസ്റ്റ് കുടപ്പിനെ മറ്റേ കുടപ്പനെ കൊന്ന് എവിടെ എല്ലാം കൊണ്ടുപോയിരുന്നു. പൈസ ചെലവാക്കിയിട്ടും നമ്മള് അഞ്ച് വീട്ടുകാര് തെങ്ങുകളിലെ വളർത്തിയിട്ടേ ആരുതാണ് കാണാം. പാല് കുടിക്കാൻ രാവിലെ വീട്ടിൽ പോകും, ഫുഡ് കഴിക്കാൻ രാവിലെ വീട്ടിൽ പോകും. അങ്ങനെ ഓരോരോ വീട്ടിലുള്ള ഇവിടെ ഈ എല്ലാരെയും വീട്ടില് ഉള്ള ഒരു കുട്ടിയാണ്. അതൊക്കെ കരച്ചില് കരച്ചിലെ വീട് എന്റെ ഫോട്ടോസ് തന്നെ ഉണ്ട്, കരയുന്ന എല്ലാവരും ഉണ്ട്. അവരിപ്പോ സമയത്തില്ലാത്തോണ്ടാണ് അല്ലെങ്കിൽ ഇവിടെ കണ്ണാക്കണം അല്ല. ഇപ്പൊ ഇത്രയും പൈസ ചെലവാക്കി ഞാൻ ചെയ്യേണ്ട കാര്യം പട്ടിയായിട്ടല്ല അതിനെ വളർത്തിയത്. അത് മനസ്സിലായി, ഇത് കണ്ടപ്പോ തന്നെ മനസ്സിലാവും. ആ പട്ടിയായിട്ടല്ല വളർത്തി എന്നുള്ളത് കണ്ടപ്പോ തന്നെ മനസ്സിലാവും. നമ്മളെ കൂടെ കിടത്തി എന്റെ കട്ടിൽ കിടത്തി വളർന്ന പട്ടിയാണ്. നമ്മുടെ വീട്ടിലൊരു അംഗം പോയ അത് ഒരു വിഷമം തന്നെയാണ് നിങ്ങൾക്കുള്ള അല്ലേ? ഓക്കെ, എന്തായാലും നിങ്ങൾ ചെയ്തത് നല്ലൊരു കാര്യമാണ്. ആരും ഒരിക്കലും ചെയ്യാത്ത ഒരു കാര്യമാണ് നിങ്ങൾ ചെയ്തത്. ഒരു മനുഷ്യൻ മരിച്ചാൽ പോലും ഇത് കണക്ക് ഒരു ചടങ്ങ് നടത്തുന്നവരും ചിലയിടത്തൊക്കെ മിക്ക വീടുകളിലും ഉണ്ടെങ്കിലും ചില വീടുകളിൽ അവർക്ക് വളരെ ബുദ്ധിമുട്ടാണ്. ഒരു പട്ടിക്ക് വേണ്ടി നിങ്ങൾ ഇത്രയും നമ്മളെ വീട്ടിൽ തന്നെ അടക്കണമെന്നുള്ള തീരുമാനമായിരുന്നു. ഓരോ വീടുകളിലാണ് ആഹാരം കൊടുക്കണം അല്ലേ? അപ്പൊ ഈ ഏരിയ ഈ വീടുകൾ ഇത്രയും എല്ലാവർക്കും വിഷമം തന്നെയാണ് അല്ലേ? അവളെന്ന് പറഞ്ഞാ അല്ലേ ഇവന് ഇത്രയും നേടിയ കുഴപ്പമില്ല. അത് നമുക്ക് ഇപ്പം ഇതുപോലെ വേറെ പട്ടി നമുക്ക് വളർത്താം. വളർത്തി അതിനാ നമ്മള് വളർത്തുമ്പോഴത്തേക്കേ പോവാ കൊച്ചു മരിച്ചതിന്റെ ആ ഒരു അതേ ഫീലിംഗ് ആണ്. പിന്നെ ഈ പട്ടി നോക്കിയാ കുട്ടികളില്ല.
സ്കൂളിൽ പോയി അല്ലേ പഠിക്കാൻ കൊച്ചുങ്ങളാണല്ലേ എന്റെ മോളാണ് അവളെ നോക്കിയത് അപ്പൊ എന്റെ ഞാള് പോയി എല്ലാം മോത്തെടുത്ത് വെച്ച് ഇങ്ങനെ ഉമ്മൻ വയ്ക്കും അപ്പൊ ഞാൻ പറയും എന്റെ മോളെ പോലെ നീ ഇങ്ങനെ നോക്കിയിട്ടില്ലല്ലേ അടി ഇത് ഇവളെ നീ ഇങ്ങനെ നോക്കുന്നല്ലേ എന്നും പറഞ്ഞ് ഞാൻ പറയും അല്ല ഞാള് പോയൊക്കെ പറ്റിയ അസുഖം വരും ഇല്ല അമ്മ അസുഖം ഒന്നും വരൂല എന്റെ മോളാണ് അതും എന്റെ മോള് ഇതും എന്റെ മോളാണെന്ന് പറയും എന്നിട്ട് അവള് പറഞ്ഞ് എന്റെ മോളെ തന്നെ ഞാൻ ഇങ്ങനെ നോക്കിയിട്ടില്ല അവൾ എന്റെ മോള് എന്നെന്ന് പറഞ്ഞ് കരഞ്ഞു ഇരുപത്തഞ്ചുപേരിക്കെങ്കിലും ഇതിന്റെ പേരും പറഞ്ഞ് ആഹാരം കൊടുക്കണമെന്ന് നമ്മളൊരാഗ്രഹത്തിന്റെ പുറത്ത് നമ്മളിത് ചടങ്ങെല്ലാം ചെയ്യുന്നുണ്ട് എല്ലാം നമ്മൾ ചെയ്തിരിക്കുകയാണ് ചെറിയ ഒരു കുളി കുളിയായിട്ട് മനുഷ്യനെ നടത്തിയാണ് അതിനെ നടത്തുന്നു അങ്ങനെ ഒരു കുളി